ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ റിയാസ് എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എവിക്റ്റ് ആവാനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു റിയാസ്. കാരണം വന്ന ആഴ്ച തന്നെ അത്രത്തോളം പ്രേക്ഷകരെ പോലും വെറുപ്പിച്ച രീതിയിലുള്ള ഒരു കണ്ടസ്റ്റൻ്റായി മാറിയിരുന്നു റിയാസ്. എന്തൊക്കെയോ അതിനുള്ളിൽ അമിട്ട് പൊട്ടിക്കും എന്ന തരത്തിലൊക്കെ കയറി വന്നിട്ട് ഒരുമാതിരി വെറുപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് റിയാസ് അതിനുള്ളിൽ കാണിക്കുന്നത്. ടാർജറ്റ് എന്തായാലും റോബിൻ തന്നെ, പക്ഷേ അങ്ങോട്ട് ഏഷ്യുന്നില്ല ഒരു തരത്തിലും. സത്യത്തിൽ റോബിനെ പലപ്പോഴായി കുറ്റം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന തരത്തിൽ. പക്ഷേ ഇവിടെ റിയാസ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? റിയാസ് സത്യത്തിൽ അതിനുള്ളിൽ ഒരു തരത്തിലും ബിഗ് ബോസിനെ പോലും വകവയ്ക്കാത്ത രീതിയിൽ പല കാര്യങ്ങൾ, ജയിലിൽ പോയ ആ ഒരു സംഭവം, ജയിലിനുള്ളിൽ കയറിയിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം വീണ്ടും അതിൻ്റെ അകത്ത് കിടക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ബിഗ് ബോസിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല ജയിലിൽ പോകുന്നതിന്, റിയാസിന് മാത്രം. താൻ എന്തോ അതിനുള്ളിൽ എന്തൊക്കെയോ മലമറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒന്നും ഇതൊന്നും ബാധകമല്ല എന്ന തരത്തിലാണ് റിയാസിൻ്റെ സ്വഭാവം. അതുപോലെ തന്നെ ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെയും തോറ്റിട്ടും താൻ തോറ്റിട്ടില്ല, അതിൽ ബ്ലസ്ലിയെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു റിയാസ് ചെയ്തത്. കൂട്ടത്തിൽ റോബിനെ യോഗ്യനല്ല യോഗ്യനല്ല എന്ന തരത്തിൽ കുറേ പ്രാവശ്യം റിയാസ് എന്തൊക്കെയോ വിളിച്ച് കൂവുന്നുണ്ടായിരുന്നു ബ്ലസ്ലിക്കെതിരെയും അതുപോലെ തന്നെ റോബിനെതിരെയും. പക്ഷേ ഇരുപ്പത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു തരത്തിൽ റോബിൻ്റെ മുന്നിലേക്ക് ചീറ്റിക്കൊണ്ട് പോയപ്പോഴത്തേക്കും റോബിൻ തിരിഞ്ഞ് റിയാസിൻ്റെ അടുത്ത് അതുപോലെ ചീറ്റിയപ്പോഴത്തേക്കും റിയാസ് അതോടെ അടങ്ങിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, കാരണം റിയാസിൻ്റെ സ്വഭാവം വെച്ചും അതുപോലെ തന്നെ റോബിൻ്റെ സ്വഭാവം വെച്ചും ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് ഒരു തർക്കം അതിനുള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് വളരെയേറെയാണ്. സത്യത്തിൽ റോബിനും ജാസ്മിനും തമ്മിലായിരുന്നു ആ ഒരു തരത്തിലെ ഒരു ഫൈറ്റ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ റിയാസ് എന്ന് പറയുന്ന വ്യക്തി അതിനുള്ളിൽ നിന്ന് പോകുന്നത് വരെയും ഈ റോബിനുമായിട്ട് ഒരു വലിയ തർക്കം നടക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം റിയാസിൻ്റെ ആ ഒരു തരത്തിലുള്ള ഒരു സ്വഭാവം തന്നെയാണ് അനാവശ്യമായി എവിടെയും കയറി ഞാനാണ് ശരിയെന്ന രീതിയിലുള്ള സംസാരം. ഉറപ്പാണ് റിയാസ് സ്വയമേ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബിഗ് ബോസ് എടുത്ത് വിളിക്കളയും, അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും വലിയ തർക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. റിയാസ് എന്ന് പറയുന്ന വ്യക്തി വന്ന സമയത്ത് താൻ എന്തോ വിന്നറാവണം എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ്. പക്ഷേ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ വിന്നർ പോയിട്ട് ടോപ്പ് ഫൈവിൽ പോലും വരാനായിട്ട് ഒരു തരത്തിലും റിയാസിന് സാധിക്കത്തില്ല. ഇനി അടുത്ത ആഴ്ച നോമിനേഷൻ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും കൂളായിട്ട് റിയാസിനെ ജനങ്ങൾ പിടിച്ച് പുറത്താക്കുന്ന തരത്തിലായിരിക്കും റിയാസിൻ്റെ ഔട്ട്കൗണ്ട് എന്നതിൽ യാതൊരു സംശയവും കാണത്തില്ല.